ക്രിസ്ത്യൻ മിഷനറിമാർക്കെതിരെ വർഗീയ പരാമർശവുമായി ബിജെപി എംപി രാകേഷ് സിംഹ വീണ്ടും രംഗത്ത്. ക്രിസ്ത്യൻ മിഷനറിമാർ ആദിവാസികളുടെ സംസ്കാരം നശിപ്പിക്കുകയാണെന്നും മതസ്വാതന്ത്ര്യം മുതലെടുക്കുകയാണെന്നും ആരോപിച്ച എംപി മിഷനറിമാർ ഇന്ത്യ വിടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ക്രിസ്ത്യൻ മിഷനറിമാർ ഇന്ത്യ വിടുക എന്ന പ്രചാരണ പരിപാടിക്ക് പിന്തുണ നൽകുകയാണെന്ന് ദൈനിക് ജാഗരണൻ നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമമായ പേഴ്സിക്യൂഷനും ഏഷ്യ ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിൻഹയുടെ ഈ വിവാദ പരാമർശത്തിനെതിരെ ദേശീയ മെത്രാൻ സമിതിയുടെ മുൻ ഔദ്യോഗിക വക്താവായിരുന്ന ഫാദർ ബാബു ജോസഫ് പ്രതികരിച്ചിരിക്കുന്നു. കടുത്ത ഹിന്ദുത്വവാദിയായ രാകേഷ് സിൻഹ പറഞ്ഞത് തികച്ചും അസംബന്ധമാണെന്നും വർഗീയത പലർത്തുന്ന ഇത്തരം വിവാദ പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. സ്വന്തം മതവിശ്വാസത്തിൽ ജീവിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളുമുള്ള വലിയൊരു വിഭാഗം ജനതയെയാണ് ഇത്തരം വർഗീയ പരാമർശങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നത്. നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ ആദിവാസികൾ ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചു വരുന്നതെന്നും വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം എന്നീ മേഖലകളിലൂടെ ക്രിസ്ത്യൻ മിഷണറിമാർ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണോ സിൻഹ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സിൻഹയെപ്പോലുള്ളവർ മതപരിവർത്തനം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാണ് GCIC പ്രസിഡന്റ് സാജൻ കെ ജോർജ് ആരോപിക്കുന്നത്. ഗവൺമെന്റ് സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ എണ്ണത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. 1991 2.34% എങ്കിൽ 2011 അത് 2.30% ആയി കുറയുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു.